മടങ്ങുകരിഞ്ഞു മലിഞ്ഞു ആശു മണ്ണാകുമീ ഈ മലരി വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീടുതാർക്കും ഇത് തൻ ഗതി സാധ്യമെന്തേ കണ്ണീരിനാൽ അവൻ കിനാവു കാൺപു കഷ്ടം നീ എന്തിനാടാ കിനാവു കാണുന്നത് ഒരു പൂ രാവിലെ വിടർന്നിട്ട് വൈകുന്നേരം താഴെ നിന്റെയൊക്കെ സമയം അത്രേ ഉള്ളു ഉദയേട്ടൻ ഓർമ്മയായി പീസ് വില്ലേജിലെ സജീവ സാന്നിധ്യവും അക്ഷരങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും സ്വാധാനം തേടിയുള്ള അലച്ചിലിൽ അവസാനമായാണ് മഞ്ചേരി ആശുപത്രിയിൽ നിന്നും അദ്ദേഹം പീസ് വില്ലേജിലെത്തുന്നത്. കഴിഞ്ഞ 3 വർഷമായി പീസ് വില്ലേജിൽ കഥകൾ പറഞ്ഞും കവിതകൾ ചൊല്ലിയും കൃഷി ചെയ്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യത്യസ്തനായ ഒരു കുടുംബാംഗമായിരുന്നു ഉദയേട്ടൻ. വായിക്കാൻ ഏറെ ഇഷ്ടപ്പെടുകയും കർമ്മനിരതനായി കാണപ്പെടുകയും ചെയ്തിരുന്ന വ്യക്തിത്വം, നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ എഴുത്തുകൾ. പീസ് വില്ലേജിലെത്തുന്ന സന്ദർശകർക്കും മധുര സ്മരണകൾ സമ്മാനിക്കുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. ഓരോ സന്ദർശകരും ഉദയേട്ടനെ അവരുടെ മനസ്സിനോട് ചേർത്ത് വെച്ചായിരുന്നു പീസ് വില്ലേജിന്റെ പടിയിറങ്ങിയിരുന്നത്. പീസ് വില്ലേജിൽ തന്നെ കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും ഓരോ സന്ദേശം നൽകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു ഉദയേട്ടന്. രാവിലെ കൃഷിത്തോട്ടത്തിലെ പണികൾ പൂർത്തിയാക്കി പിണങ്ങോട് വനിതാ കൂട്ടായ്മയിലെ സഹോദരിമാരോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു തളർന്നു വീണത്. അതിനാണ് ഉപന്യാസം എന്ന് പറയുന്നത്. അപ്പം പണ്ഡിറ്റ് വിദ്യാസാഗർ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നൊരു സംഭവം. അങ്ങനെ ജീവിതത്തിൽ കർമ്മനിരതനായി ജീവിച്ച ഉദയേട്ടൻ കർമ്മനിരതനായി തന്നെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഉദയേട്ടന് പീസ് കുടുംബത്തിന്റെ പ്രാർത്ഥനകൾ നേരുന്നു. ന്യൂസ് ഡെസ്ക്, പീസ് വില്ലേജ്.